गुरु गुरु विष्णु, गुरु देवो महेश्वरः गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे गुरव नम ओाशिवसाररंभा शंकराचार्य मध्यमा അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം സീതാസമേതനായിരിക്കുന്ന ശ്രീരാമനെ സാക്ഷാൽ ദേവേന്ദ്രൻ വന്ന് സ്തുതിക്കുന്ന ഭാഗമാണ് ഇത് അധ്യാത്മരാമായണത്തിൻ്റെ സവിശേഷതയാണ് ഇപ്രകാരമുള്ളൊരു സ്തുതി ശ്രീരാമനെ ദേവേന്ദ്രൻ സ്തുതിക്കുന്നത് നമുക്ക് വാൽമീകീയത്തെ കാണാൻ കഴിയില്ല എന്നാൽ രാവണ നിഗ്രഹാനന്തരം സകല ദേവന്മാരും വന്ന് രാമമഹിമ പറയുകയും കീർത്തിക്കുകയും ചെയ്യുന്ന ഭാഗമുണ്ട് വാൽമീകീയത്തിൽ അനന്തരം മഹാദേവൻ്റെ ഇച്ഛയാലും അനുഗ്രഹത്താലും സാക്ഷാൽ ദശരഥനെ സ്വർഗവാസിയായ ദശരഥനെ രാമ സീതാലക്ഷ്മണന്മാർ കാണുന്നുണ്ട് അവർ തമ്മിൽ സംഭാഷണമുണ്ട് ആ സമയത്ത് ആവശ്യമുള്ളത് എന്താണെങ്കിൽ ചോദിക്കാൻ ദേവേന്ദ്രൻ ആവശ്യപ്പെടുന്നുണ്ട് രാമനോട് ആ സമയത്താണ് വാനരന്മാരുടെ പുനർജന്മത്തിനും അല്ലെങ്കിൽ ശ്രേയസിനുമൊക്കെ രാമൻ പ്രാർത്ഥിക്കുന്നത് ആ ഭാഗം വരുന്നു ഇവിടെ അല്ലാതെ ദേവേന്ദ്രൻ്റെ സ്തുതി നമുക്കവിടെ കാണാൻ കഴിയില്ല അധ്യാത്മരാമായണത്തിൽ ഹൃദ്യമായ ദേവേന്ദ്ര സ്തുതിയാണ് പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ നാമം ജപിച്ചിടുവാൻ എപ്പോഴും മനസ്സിൽ തോന്നണമേ പോറ്റി നിൻ ചരിതാ അമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ടു കേൾപ്പാനുമനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ ഹേ ജനകാത്മജാവല്ലഭ ജനകാത്മജയുടെ വല്ലഭൻ സീതയുടെ പതി ഹേ യോഗമൂർത്തേ അഖില യോഗങ്ങളുടെയും സകല സകല സാധനാക്രമങ്ങളുടെയും മൂർത്തിഭാവം അഥവാ സകലവിധ ഐശ്വര്യങ്ങളുടെയും ചേർച്ച യോഗം അങ്ങനെയുള്ള ചേർച്ചകളുടെ മുഴുവൻ മൂർത്തിമദ്ഭാവം അതുമല്ലെങ്കിൽ യോഗം എന്നുള്ളതിന് അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ സകലത്തെയും ചേർത്ത് നിർത്തുന്ന മഹിമ എന്നർത്ഥം പറയാം അങ്ങനെയുള്ള യോഗമൂർത്തിയായ ഹേ ഭഗവൻ എൻ്റെ ചെവികളെ കൊണ്ട് എപ്പോഴും അങ്ങയുടെ ചരിതാമൃതം കേൾക്കാൻ സാധിക്കണം എൻ്റെ നാവുകളെ കൊണ്ട് എൻ്റെ വായകൊണ്ട് എപ്പോഴും അവിടുത്തെ ചരിതം പറയാനിടയാവണം ഇതിന് അനുഗ്രഹിക്കണമേ ഈശ്വരീയമായ കാര്യങ്ങളെ വിഷയങ്ങളെ പറയുക അതുപോലെ താത്പര്യം ഉൾക്കൊണ്ട് കേൾക്കുക ഇത് രണ്ടും ഭഗവത് അനുഗ്രഹത്താൽ മാത്രം സാധിക്കുന്നതാണ് അല്ലാത്തവർക്ക് പറയാനും കഴിയില്ല ഇനി പറയപ്പെടുന്ന സന്ദർഭത്തിൽ കേൾക്കാനും തോന്നില്ല അതുകൊണ്ടോ അവിടുത്തെ ചരിതാമൃതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹം നമുക്കുണ്ടാവണേ ഈ ഒരു സങ്കല്പം നമ്മളിലെല്ലാം ഉണ്ടാവട്ടെ അസാരമായ ഈ സംസാരത്തിൽ ഈശ്വരീയമായ സ്മൃതിയല്ലാതെ ഭഗവാൻ മഹിമ ശ്രമിക്കുകയും പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലാതെ മറ്റെന്താ മഹത്വമുള്ളത് അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നമ്മളിലെല്ലാം ഉണ്ടാവട്ടെ അവിടുത്തെ ചരിതാമൃതം പറയാനും കേൾക്കാനും എനിക്ക് യോഗമുണ്ടാവണേ ശ്രീ മഹാദേവനും നിൻ്റെ ഇരുനാമങ്ങൾ രാമരാമേധി ജപിക്കുന്നിതന്വഹം ത്വത്പാദ തീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാവല്ലഭൻ സാക്ഷാൽ ശ്രീ മഹാദേവനും അല്ലേ ഭഗവാനെ നിൻ്റെ തിരുനാമങ്ങൾ രാമ 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 എന്ന് അന്വഹം ദിവസം തോറും നിത്യവും ജപിക്കുകയാണ് എന്നല്ല നിൻ്റെ പാദതീർത്ഥത്തെ ആത്മശുദ്ധിക്കായിക്കൊണ്ട് എപ്പോഴും ഉമാവല്ലഭൻ ധരിക്കുന്നു ഉമാവല്ലഭൻ ഉമയുടെ വല്ലഭൻ ശ്രീ പരമേശ്വരൻ അവിടെ നിൻ പാദതീർത്ഥം എന്നുള്ളത് കൊണ്ട് രണ്ടർത്ഥങ്ങളെ നമുക്ക് പറയാം ഒന്ന് ഭഗവത് പാദതീർത്ഥം തൻ്റെ ശിരസിലാണെന്ന് ഭാവന ചെയ്തുകൊണ്ട് ആത്മശുദ്ധിക്കായിട്ട് പരമശിവൻ കഴിയുന്നു മറ്റൊരർത്ഥം വിഷ്ണുപാദ തീർത്ഥമായിട്ടാണ് സാക്ഷാൽ ഗംഗ മാനിക്കപ്പെടുന്നത് ആ ഗംഗ ഭൂ ഭൂമിയിലേക്ക് അവതരിച്ച സമയത്ത് മഹേശ്വരൻ്റെ ശിരസിലാണ് നിപന്ധിച്ചത് മഹേശ്വരൻ്റെ ശിരസിൽ നിന്നാണ് പിന്നീട് ധാരയായി ഭഗീരഥിയായി പ്രവഹിക്കുന്നത് അതുകൊണ്ട് ഹേ ഭഗവാൻ അവിടുത്തെ പാദതീർത്ഥം ആകുന്ന സുരഗംഗ ദേവലോക ഗംഗ അത് ഭൂമിയിലേക്ക് അവതരിച്ച് ഭഗവാൻ പരമേശ്വരൻ്റെ ശിരസിലാണ് നിലക്കുന്നത് ഭഗവാൻ പരമേശ്വരൻ തൻ്റെ ആത്മശുദ്ധിക്കായിക്കൊണ്ടോ നിൻ്റെ പാദതീർത്ഥമായ ഗംഗയെ ധരിക്കുകയാണ് ഇപ്രകാരം മഹിമയാണ് നിനക്ക് ം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടരുൾ ചെയ്തി ദുരാഘവൻ ഇപ്രകാരം പല പ്രകാരം സ്തുതിച്ച ദേവേന്ദ്രനോട് ശ്രീരാമൻ പറയുകയാണ് എന്താണ് രാമൻ ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം